ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കേരള ബ്ലോഗ്സ്. കേരള ബ്ലോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു കിഡിലിൻ ആപ്പിനെ പറ്റിയാണ്. ആപ്പിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ്, നിങ്ങൾ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെക്കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ആകുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. നമുക്ക് എന്നാ നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഇന്ന് പരിചയപ്പെടുന്നത് ഒരു കിഡിലിൻ ആപ്പിനെ പറ്റി, ചാറ്റിംഗ് ആപ്പിനെ പറ്റിയാണ്. ആപ്പിൻ്റെ പേര് ക്ലബ് ഹൗസ് എന്നാണ്. സിലിക്കൺ വാലിയിലൂടെ എടുത്ത ഒരു കിഡിലിൻ ആപ്പാണ് ആ ആപ്പ്. ആ ആപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഓഡിയോ ചാറ്റിംഗ് വഴി നമുക്ക് ലോകത്തുള്ള എല്ലാവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ പ്രൈവസിയും കീപ്പ് ചെയ്യാം. അതുപോലെ മറ്റുള്ളവരുടെ ഗ്രൂപ്പുകളിൽ കയറി നമുക്ക് അവർ സൈലൻ്റായിട്ട് നിന്ന് അവരുടെ ഓഡിയോകളെല്ലാം വാച്ച് ചെയ്യാനും പറ്റും. ഈ ആപ്പ് നമുക്ക് പല രീതിയിൽ ഉപയോഗപ്പെടുത്താം. പഠന കാര്യങ്ങൾക്കും മറ്റും കോൺവെർസേഷനും ചർച്ചകൾക്കും ഒക്കെ ആയിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു കിഡിലിൻ ആപ്പ്. ആ ആപ്പ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ആപ്പ് ഡെവലപ്പ് ചെയ്ത ഒരു ഇന്ത്യോ അമേരിക്കൻ പൗരനാണ്. അപ്പോൾ നമുക്ക് ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നിങ്ങൾ നിങ്ങളുടെ ഫോണിലെ പ്ലേ സ്റ്റോർ പോവുക. നമുക്ക് നോക്കാം, നിങ്ങൾ എങ്ങനെ ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. പ്ലേ സ്റ്റോറിൽ ചെല്ലുക, പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കി സെർച്ച് ബാറിൻ്റെ അവിടെ കൊണ്ടുപോയി ക്ലബ് ഹൗസ് എന്ന് ടൈപ്പ് ചെയ്യാം. സെലക്ട് ചെയ്യാം. അന്നേരം തന്നെ കൃത്യമായി കാണിക്കുന്നുണ്ട് ആ ആപ്ലിക്കേഷൻ വ്യൂ കാണിക്കും നമ്മളെ. അതിൽ പോയി നമ്മൾ ഇൻസ്റ്റാൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് 11 MB സൈസും 4.3 സ്റ്റാറും ഉള്ളൊരു ആപ്പാണ്. ആപ്പ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. നേരെ ഇൻസ്റ്റാളിൽ കൊണ്ട് പ്രസ് ചെയ്യാം. ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് പ്രസ് ചെയ്യുക ഓപ്പൺ എന്ന് പറഞ്ഞ ഗ്രീൻ ബട്ടൺ പ്രസ് ചെയ്യുക. അന്നേരം നമ്മൾ നേരെ ക്ലബ് ഹൗസിൻ്റെ ആപ്ലിക്കേഷൻ വിൻഡോയിലേക്ക് പോകണം. ഞാൻ ഓൾറെഡി ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഓൾറെഡി അക്കൗണ്ട് ഉള്ളത് കൊണ്ടാണ് നേരെ എൻ്റെ അക്കൗണ്ടിലേക്ക് പോയത്. ഇനി നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ലാത്തവരാണ്, പുതിയതായിട്ടൊരു അക്കൗണ്ട് ഉണ്ടാക്കാനാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യമായി ഒരു നിങ്ങളുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക. ആ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുമ്പോൾ ഒരു 4 ഡിജിറ്റിലൊരു OTP നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു SMS ആയിട്ട് വരും. ആ SMS ആയിട്ട് വരുന്ന OTP നേരെ അവിടെ അടിച്ചു കൊടുക്കുക. അവിടെ അടിച്ചു കൊടുക്കുമ്പോൾ വേറെ അടുത്തൊരു സ്ക്രീൻ വിൻഡോയിലേക്ക് പോകും. ആ വിൻഡോയിൽ നമ്മൾ അടിച്ചു കൊടുക്കുന്നത് നമ്മുടെ പേരാണ്. പേര് അടിച്ചു കൊടുക്കുക. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത്, അടുത്ത് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ അടുത്ത ഓപ്ഷൻ വരുന്നത് യൂസർ നെയിം. നമ്മുടെ പേര് മാക്സിമം കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മുടെ ഫ്രണ്ട്സുകൾക്ക് സെർച്ച് ചെയ്ത് നമ്മളെ കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങളുടെ പേര് സെർച്ച് അടിച്ചു ഒരു യൂസർ നെയിം അടിച്ചു കൊടുക്കുമ്പോൾ സെയിം യൂസർ നെയിമിലുള്ള വേറെ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ ചെറിയ ഒരു സ്പെല്ലിങ്ങിനൊക്കെ ചെറിയൊരു ചേഞ്ചസ് വരുത്തി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ അക്കൗണ്ട് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. പക്ഷേ അക്കൗണ്ട് ഓപ്പൺ ആയി വന്നാലും ഞാനൊരു വിൻഡോ കാണിച്ചുതരാം, ഇതുപോലെ കാണിക്കും. ഇതുപോലെ കാണിക്കുമ്പോൾ എന്നാ കുഴപ്പമെന്ന് വെച്ചാൽ, നിങ്ങളെ ഒരാൾ ഇൻവൈറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനിലേക്ക് പോകാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങളെ ഒരാൾ ഇൻവൈറ്റേഷൻ ചെയ്യണം. അതിനുവേണ്ടി ഒരു എന്താ ചെയ്യുന്നത് വെച്ചാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നേരെ ഫേസ്ബുക്ക് ഓപ്പൺ ആക്കുക. അവിടെ മുകളിലെ സെർച്ചിൻ്റെ അവിടെ കൊണ്ടുപോയി ക്ലബ് ഹൗസ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞ് ഒരു ചുമ്മാ സെലക്ട് ചെയ്യുക. എന്നാൽ ഒരു ഗ്രൂപ്പിലേക്ക് വരും. ആ ഗ്രൂപ്പിൽ ഇൻവിറ്റേഷൻ നമ്മൾ ഫോളോ ചെയ്യുക. അവരെ അന്നേരം എന്നിട്ട് ആ ഗ്രൂപ്പിൽ ചുമ്മാ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഗ്രൂപ്പ് ഓപ്പൺ ആക്കി കാണിക്കാം. അതിലേക്ക് ചുമ്മാ നമ്മൾ റിക്വസ്റ്റ് കൊടുത്താൽ മതി. അപ്പോൾ റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ നിങ്ങളെ ഇൻവിറ്റേഷൻ ചെയ്ത് അക്കൗണ്ട് ഓപ്പൺ ആക്കാം. എന്നിട്ട് ഇൻവിറ്റേഷൻ തരും. അതാണെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് അങ്ങനെ ഓപ്പൺ ആക്കാൻ സാധിക്കും. ഇനി നമുക്ക് ആ അക്കൗണ്ട് ഓപ്പൺ ആക്കിയിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. എൻ്റെ നെറ്റ് ഇച്ചിരി സ്ലോ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇച്ചിരി സ്ലോ എന്ന്. ക്ലബ് ഹൗസ് ആപ്പ് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇതിൽ അതിപ്പോൾ എനിക്കുള്ള ഗ്രൂപ്പുകളാണ് കാണിക്കുന്നത്. ഈ കാണുന്ന എല്ലാം ഞാൻ ഓൾറെഡി ആഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകളാണ്. ഈ ഗ്രൂപ്പുകളിൽ പെറി എനിക്ക് ഏതിൽ വേണമെങ്കിലും പോയി ഓഡിയോ ചാറ്റ് നടത്താൻ സാധിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി കാണിക്കാം. ഇത്രയും മെമ്പേഴ്സിൻ്റെ അകത്ത് ആയിട്ടുള്ള മെമ്പേഴ്സ് ഹാക്കേഴ്സ്. And then when those hackers make money from that, they get a cut of that money. And that's what happened with DarkSide. DarkSide wasn't the ones doing the hacking here. Yeah, they didn't.
പുറത്ത് ഇറങ്ങി. ഞാൻ ഇനി അവിടെ നോക്കാമെന്നുള്ളത്, ഇനി നമുക്ക് സെർച്ച് ചെയ്തവരെ ഏതെങ്കിലും ഒരു വ്യക്തിയെ നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ നമുക്ക് ഇവിടെ അടിച്ചു കൊടുത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി ഏതെങ്കിലും ഗ്രൂപ്പുകളെയോ ഒക്കെ നമുക്ക് ക്ലബ്സ് മാറി കൊടുത്തുണ്ട്, അവിടെ സെർച്ച് ചെയ്താൽ നമുക്ക് ഗ്രൂപ്പുകളെ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വന്ന നോട്ടിഫിക്കേഷനാണ്. ഫേസ്ബുക്കിൽ കണ്ടില്ലേ, ഇതുകൊണ്ടോ ഇതുപോലെ ഓരോ നോട്ടിഫിക്കേഷൻ എനിക്ക് വന്നിട്ടുണ്ട്. എൻ്റെ കോൺടാക്റ്റിലുള്ള ആരെങ്കിലും ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടേയിരിക്കും. ഇനി അടുത്തത് അതിന് നമ്മളെ ഫോളോ ചെയ്യുകയെല്ലാം ചെയ്താൽ ഇങ്ങനെ വരും. ഇനി അടുത്തത് നമ്മുടെ അക്കൗണ്ട് നമുക്ക് ഓപ്പൺ ആകാം. ഇത് ടി എം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടു അക്കൗണ്ട്. ഇത് ഞാൻ ഈ എടുത്ത് തുടങ്ങി, ഇതിനകത്ത് എൻ്റെ പേര് കാണിക്കുന്നുണ്ട്, യൂസർ നെയിം കാണിക്കുന്നുണ്ട്, ഫോളോവേഴ്സ് കാണുന്നുണ്ട്, ഞാൻ എത്ര പേരെ ഫോളോ ചെയ്തു എന്ന് കാണിക്കുന്നുണ്ട്. ഇതിന് ഇതിലേക്ക് ട്വിറ്റർ അക്കൗണ്ടും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് നമ്മളെ ഫോളോ ചെയ്തവരെയൊക്കെ ലിസ്റ്റ് നമുക്ക് കാണാൻ പറ്റും. ഫോളോവേഴ്സിൽ പിടി ഞെക്കുകയും വേണ്ടോ നമ്മളെ ഫോളോ ചെയ്യുന്നവരുടെ ലിസ്റ്റ് വരും. അത് തിരിച്ച് ഫിക്സ് ചെയ്താൽ നമ്മൾ തിരിച്ച് അവരെ ഫോളോ ചെയ്യുന്നതായിരിക്കും. ഇനി അടുത്തത് നമ്മളെ ഫോളോയിങ് ചെയ്തവരുടെ ലിസ്റ്റ് കാണിക്കാം. അവിടെ ഫോളോയിങ്സ് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മളെ ഫോളോയിങ് ചെയ്തവരുടെ കാണാൻ സാധിക്കും, ഡിസ്പ്ലേ ചെയ്ത് തരും. ഇനി നമ്മളെ ഫോളോയിങ് ചെയ്തവരുടെയും ഇതുപോലെ നമുക്ക് ഓരോരുത്തരുടെ എടുത്ത് നമുക്ക് അവരാരൊക്കെ ഫോളോ ചെയ്യുന്നു, അവിടെ അവരൊക്കെ ആരൊക്കെ ഫോളോയിങ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമുക്ക് നോക്കാൻ സാധിക്കും. അവരുടെ പേര് സെലക്ട് ചെയ്താൽ മതി, എന്നിട്ട് ഇതുപോലെ തന്നെ അടിച്ചു നോക്കി നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് അടുത്തത് ഓപ്ഷനിലേക്ക് പോകാം. നോട്ടിഫിക്കേഷൻ നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ഇൻവൈറ്റ് ചെയ്യാനുള്ളത്, ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷനാണ് ഈ കിടക്കുന്നത്. ഇത്രയൊക്കെ തന്നെയാണ് ഈ റൂം ഇത് കൂട്ടിലുള്ള ഈ ആപ്ലിക്കേഷൻ ഉള്ളത്. ഇനി ഇതിൽ ഏത് വേണമെങ്കിൽ ഗ്രൂപ്പിൽ പോയി നമുക്ക് നമുക്ക് സൈലൻ്റ് ആയിട്ട് നിന്ന് അവരുടെ ഓഡിയോ കേൾക്കണമെങ്കിൽ കേൾക്കാം. ഇനി നമുക്ക് ആക്റ്റീവ് ആകണമെങ്കിൽ ആക്റ്റീവ് ആക്കാം, നമ്മുടെ മൈക്ക് എനേബിളാക്കി കൊടുത്താൽ മതി, അപ്പോൾ നമുക്ക് അതിൽ ആക്റ്റീവ് ആകാൻ സാധിക്കും. ഇതൊക്കെയാണ് ഈ ആപ്പിൻ്റെ അത് ഉള്ള കാര്യങ്ങൾ.